തൊഴിലാളിയായിരുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. ചരിത്രരേഖകളിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചെറിയ വിവരണമേ ഉള്ളൂ. എന്നിരുന്നാലും പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധിയുള്ള ഭർത്താവ്, യേശുവിൻ്റെ വളർത്തച്ഛൻ, ഒരു മരാശരി, ദരിദ്രനായ ഒരു മനുഷ്യൻ തുടങ്ങിയ വിശുദ്ധനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹം ദാവീദിൻ്റെ രാജകീയ വംശത്തിൽപ്പെട്ടവനായിരുന്നുവെന്ന കാര്യവും നമുക്കറിയാം. സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. തൊഴിലിന് കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി. ദൈവത്തിനുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ യൗസേപ്പിനെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൈതൃക പരിപാലനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ഠവുമായ ജീവിതം അദ്ദേഹം നയിച്ചു. വിശുദ്ധ യൗസേപ്പ് ദരിദ്രനായി ജനിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമുള്ളത്. മനുഷ്യൻ്റെ പരിത്രാണ പരിപാടിയിൽ തൊഴിലിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. അത് നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവകുമാരനും അവിടുത്തെ വളർത്തുപിതാവും ഒരു തച്ചൻ്റെ ജോലി ചെയ്തത്. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യകാ മറിയം കഴിഞ്ഞാൽ ഈശോ മിശിഹായുടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശുദ്ധ യൗസേപ്പാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശ്ശീലയായി വർത്തിച്ചുകൊണ്ടും ഉണ്ണി മിശിഹായെ ജീവപായത്തിൽ നിന്നും രക്ഷിച്ചും വിശുദ്ധ യൗസേപ്പ് രക്ഷാകർമ്മത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു. കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും വന്ധ്യപിതാവ് ഏറെ കഠിനാധ്വാനം ചെയ്തു. രേഖകളിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിവരണമനുസരിച്ച് അദ്ദേഹം ഒരു അനുകമ്പയുള്ള മനുഷ്യനും സർവോപരി ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരുന്നു. തിരുകുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം സദാസന്നദ്ധനായിരുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തും മരണസമയത്തും ഉത്ഥാന സമയത്തും വിശുദ്ധ യൗസേപ്പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതിനാൽ യേശു തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യൗസേപ്പിതാവ് മരിച്ചിരിക്കാമെന്ന് നിരവധി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. നിരവധി കാര്യങ്ങളുടെ മധ്യസ്ഥ സഹായകൻ കൂടിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ആഗോള സഭയുടെ മരണശയ്യയിൽ കിടക്കുന്നവരുടെ പ്രേക്ഷിത ദൗത്യങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ വണങ്ങുന്നു. കാലാകാലങ്ങളായി മെയ് ദിനം അധ്വാനിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ തിരുനാൾ തൊഴിലിൻ്റെ അന്തസ്സിനെ ഊനി പറയുകയും തൊഴിലാളി സംഘടനകൾക്ക് ഒരു ആത്മീയ വശം നൽകുകയും ചെയ്യുമെന്ന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ വളർത്തച്ഛനും ആഗോള സഭയുടെ മധ്യസ്ഥനുമായി തീർന്ന ഒരു തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിതാവിനെ ഈ ദിനത്തിൽ ആദരിക്കുന്നത് ഏറെ അനുഗ്രഹദായകമാണ്. ആരാധനക്രമ സൂചികയിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ പേരിൽ രണ്ട് തിരുനാളുകളുണ്ട്. ഒന്നാമത്തേത് പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവെന്ന നിലയിൽ മാർച്ച് 19-നും രണ്ടാമത്തേത് മെയ് 1-ന് തൊഴിലാളി എന്ന നിലയിലും തിരുനാൾ ആഘോഷിക്കുന്നു. വളരെയേറെ ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. അടിയുറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യൻ. അതിൻ്റെ കാരണം വിശുദ്ധൻ്റെ സ്വന്തം വാക്കുകളല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചതു മൂലമാണ്. നിശബ്ദതയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള സത്യത്തെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം സദാസന്നദ്ധമായിരുന്നു. യേശുവിൻ്റെ വളർത്തപ്പൻ ദൈവപിതാവിന് രൂപവും ഭാവവും നൽകിയും വളർത്തുപിതാവിൻ്റെ സ്ഥാനം നൽകിയും പിതാവായ ദൈവം യൗസേപ്പിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ദൈവപുത്രൻ്റെ കരം പിടിച്ച് നടത്തിയ നെഞ്ചിലെ ചൂടിൽ കുഞ്ഞിനെ പരിപാലിച്ച പിതാവ് എന്ന നിലയിൽ ജോസഫ് അനുഗ്രഹീതനായി. തൻ്റെ രക്ഷാകര ദൗത്യത്തിലേക്കും കുരിശിലെ ബലിയിലേക്കും ഈ മനുഷ്യാദത്തൻ്റെ കൈപിടിച്ചാണ് യേശു യാത്ര തുടങ്ങിയത്. ലോകത്തിൻ്റെ അപ്പമാകാൻ വന്നവന് അപ്പം നൽകിയതും
അപ്പമായി തീർന്നതും ഈ വളർത്തപ്പൻ തന്നെ. ഭൂമിയിലെ അജഗണത്തിൻ്റെ ഇടയിന് കാവൽ നിന്നത് ഈ വളർത്തുപിതാവ് തന്നെ. ജോസഫിന് വളർത്തുദാതാവായി ലഭിച്ചതിനാലാണ് യേശു ദാവിദിൻ്റെ പുത്രൻ എന്നറിയപ്പെട്ടത്. തച്ചൻ്റെ മകൻ എന്ന വിളിപ്പേരിന് പിന്നിലും ജോസഫ് എന്ന തച്ചൻ്റെ നക്ഷത്രത്തിളക്കമാണ് കാണുന്നത്. അങ്ങനെയുള്ള വിളിപ്പേരുകളെ അപമാനമായി കാണുന്ന ഈ തലമുറ നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുവെന്ന സത്യം നാം മറന്നുകൂടാ. പിതൃത്വത്തിന് ആത്മീയത പകർന്ന പിതാവാണ് ജോസഫ്. നീതിമാന്മാരായ പിതാക്കന്മാരുടെ സംരക്ഷണത്തിലാണ് ഹൃദയവിശുദ്ധിയുള്ള മക്കൾ വളർന്നു വരുന്നത്. അവർ മക്കളുടെ ശാരീരിക സംരക്ഷണകർ മാത്രമായി ചുരുങ്ങിപ്പോകുന്നില്ല, മക്കളെ ദൈവത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നയിക്കാൻ അവർ പ്രാപ്തിയുള്ളവരാണ്. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് സമ്മതം കൊടുക്കുമ്പോഴാണ് നല്ല അപ്പന്മാരും അവരിലൂടെ നല്ല മക്കളും രൂപപ്പെടുന്നത്. തിരുകുടുംബത്തിലെ കാവൽ മരം. ഓരോ കുടുംബവും ദൈവത്തിന് ജീവിക്കാൻ ദൈവം തന്നെ രൂപപ്പെടുത്തുന്നതാണ്. എന്നാൽ ഭൂമിയിൽ ഒരു കുടുംബത്തിൽ മാത്രം ദൈവം മനുഷ്യ ശരീരത്തോട് ജീവിച്ചു. അതിൻ്റെ നായകനായ മരപ്പണിക്കാരൻ വളർത്തിയ കുഞ്ഞ് നമുക്ക് ദൈവമാണ്, ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനെയും ദൈവകുമാരൻ്റെ അമ്മയെയും ഇരുചിറകുകളിൽ ചേർത്ത് സംരക്ഷിച്ച യോസേപ്പിൻ്റെ കുടുംബമാണ് തിരുകുടുംബം. ഓരോ കുടുംബവും നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ പ്രതിരൂപത്തിലേക്ക് നോക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഭാര്യഭർത്ത ബന്ധത്തിൽ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ഔദാര്യത്തിൻ്റെയും ശൈലിയാണ് വിജയിക്കുന്നതെന്ന് ആ കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുമ്പോഴാണ് ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു പഠിച്ച സ്കൂൾ നസ്രത്തിലെ തിരുകുടുംബമാണ്. ശീലങ്ങളിലും പെരുമാറ്റത്തിലും മനുഷ്യൻ എന്ന നിലയിൽ യേശു രൂപപ്പെട്ടത് തിരുകുടുംബം എന്ന സ്കൂളിലാണ്. ഒരു യുവാവായി യേശുവിനെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ പ്രാപ്തമാക്കിയത് ഈ വിദ്യാലയമാണ്. യഹൂദ പാരമ്പര്യത്തിൽ കുടുംബനാഥൻ പുരോഹിതൻ്റെയും അധ്യാപകൻ്റെയും ജോലികൾ ചെയ്യുന്നതായി ബൈബിൾ സൂചിപ്പിക്കുന്നു. പുറപ്പാട് 12:3-12:26. യേശുവിൻ്റെ പ്രബോധനങ്ങളിലുടനീളം സ്നേഹവും കരുണയും പ്രതിഫലിപ്പിക്കുന്നു. സ്വന്തം കുടുംബത്തിൽ രക്ഷകനായ പിതാവ് പുലർത്തിയ നന്മകളിൽ നിന്ന് രൂപമെടുത്ത ഗുണങ്ങളായി ഇവയെ കരുതാം. ചോദിക്കുന്നതിന് മുമ്പേ മക്കളുടെ ആവശ്യമറിയുന്ന പിതാവിൻ്റെ കരുതൽ യേശു അറിഞ്ഞത് ആ വളർത്തു പിതാവിൽ നിന്ന് തന്നെയായിരിക്കണം. നീതിമാനായ ജോസഫ്. അവൻ നീതിമാനായിരുന്നു. വിശുദ്ധ മത്തായി 1:19 എന്നു മാത്രമാണ് ബൈബിൾ ജോസഫിനെ കുറിച്ച് പറയുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും തമ്മിലും ശരിയായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവനാണ് നീതിമാൻ. പ്രത്യാശയുടെ യോസേപ്പ്. ഉത്തമ മനുഷ്യനിൽ പരിലസിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെല്ലാം വിശുദ്ധ ജോസഫിൽ പ്രശോഭിച്ചിരുന്നു. ലാളിത്യം, ധീരത, ക്ഷമ, ദയ, നീതിബോധം തുടങ്ങിയവയെല്ലാം. വിശുദ്ധ യോസേപ്പിൻ്റെ ജീവിതം പ്രത്യാശ നിറഞ്ഞതായിരുന്നു. മനുഷ്യന് പ്രത്യാശ കൂടാതെ സന്തോഷകരമായ ജീവിതം സാധ്യമല്ല. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പ്രത്യാശയുടെ അടിത്തറ. നിയോഗങ്ങളെ സംതൃപ്തിയോടെ ഏറ്റെടുത്തുകൊണ്ട് നന്മയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതാണ് പ്രത്യാശ. തന്നോടൊപ്പം ജീവിക്കുന്നവരിലും പ്രത്യാശ നിറയ്ക്കാൻ യോസേപ്പിന് സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള ഏറ്റവും കുലീനമായ സാന്ത്വനം പകരുന്ന സമീപനം അവരിലും പ്രത്യാശയുടെ തിരി തെളിയിച്ചു. ഏറ്റവും ഉദാത്തമായ ക്രൈസ്തവ ധർമ്മം തന്നെയാണത്. നസ്രത്തിലെ തിരുകുടുംബം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചു. ലളിതമായ ജീവിതമാണ് പ്രകൃതിയോടിണങ്ങിയ ജീവിതം. ഭവനത്തോട് ചേർന്ന് ചെറിയ പണിപ്പുരയിൽ ജോസഫ് എന്ന മരപ്പണിക്കാരൻ അധ്വാനിക്കുകയായിരുന്നു. പ്രകൃതി എന്ന ഭവനത്തെ കൂടുതൽ സ്നേഹിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ഇടങ്ങളെ പരിപാലിക്കുവാനും ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കുവാനും നമുക്കും സാധിക്കണം. പരമ്പരാഗതമായി നിലനിന്ന
പുരുഷകേന്ദ്രീകൃത സമൂഹത്തിൻ്റെ നേർക്കുയർന്ന ചോദ്യചിഹ്നമായിരുന്നു ജോസഫിൻ്റെ തീരുമാനം. പാപിയായി മുദ്രകുത്തപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലുകയെന്ന പാരമ്പര്യത്തെ ചങ്കുറ്റത്തോടെ മാറ്റി മറിച്ചവനാണ് ജോസഫ്. ദിവ്യ ശിശുവിനെ ഉന്മൂലനം ചെയ്യാൻ കച്ചക്കെട്ടിയിറങ്ങിയവർക്ക് വിട്ടുകൊടുക്കുകയില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ ധീരമായി പലായനത്തിൻ്റെ പോരാട്ടം കുറിച്ചവനാണ് ജോസഫ്. സ്ത്രീയെ അടിമയായി കരുതിയ കാലത്തിൻ്റെ തിരുത്തലായിരുന്നു ജോസഫിൻ്റെ ചിന്തകൾ. ആ ധീര പുരുഷൻ്റെ സംരക്ഷണത്തിൽ വളർന്ന യേശുവും യഥാർത്ഥ വിപ്ലവകാരിയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 2:13-16 വാക്യങ്ങൾ. കുടുംബങ്ങളുടെ മധ്യസ്ഥൻ. ഉത്തരവാദിത്വപൂർണമായ കുടുംബ സംരക്ഷണത്തിലൂടെ വിശുദ്ധ യോസേഫ് കുടുംബങ്ങളുടെ മധ്യസ്ഥനായി തിരുകുടുംബ പാലകൻ എന്ന നിലയിൽ കുടുംബനാഥന്മാർക്ക് മധ്യസ്ഥനാണ്. കുടുംബത്തിൽ ശാന്തിയും ക്ഷമയും സേവന സന്നദ്ധതയും നിലനിർത്തിയ അദ്ദേഹം കുടുംബങ്ങൾക്കെല്ലാം മാതൃകയാണ്. നിത്യ പുരോഹിതനായ ഈശോയെ ഒരു പരിപാലിച്ച വ്യക്തി എന്ന നിലയിൽ യോസേഫ് പുരോഹിതരുടെ മധ്യസ്ഥനാണ്. ഉപജീവനത്തിനായി കഠിനാധ്വാനം ചെയ്ത ദരിദ്രനായ ആ മരപ്പണിക്കാരൻ ദരിദ്രരുടെയും തൊഴിലാളികളുടെയും മധ്യസ്ഥനാണ്. യേശുവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും വിലപ്പെട്ട മരണമാണ് യോസേഫിന് ലഭിച്ചത്. സ്തോത്രഗീതം ആലപിച്ച മാലാഖമാർ യോസേഫിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സംവഹിക്കുന്നതായി മറിയ സിസിലിയ ബേച്ച് എന്ന സന്യാസിനിയുടെ ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു. വിശുദ്ധ യോസേഫ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി ആദരിക്കപ്പെടുന്നു. തൻ്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മരണമടയുന്ന നീതിമാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഈ കാലഘട്ടത്തിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലുള്ളവർ മരണത്തെ ഭാഗ്യമരണം എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം താല്പര്യത്തെ മറികടന്ന് ദൈവനിയോഗത്തെ സ്വീകരിച്ച പ്രവാസിയാണ് ജോസഫ്. ഇടിമിന്നലുള്ളിൽ നടുങ്ങുന്നവൾ മേരിയെ കൈക്കുള്ളിൽ പിടിച്ചുകൊണ്ട് ഭൂമിയിൽ എന്ന് ജോസഫ് പ്രവാസിയെ കവിതയിൽ ചിത്രീകരിക്കുന്നു. മനുഷ്യജീവിതം തന്നെ യാത്രയാണ്. ഉപജീവനത്തിനായി കുടുംബ സംരക്ഷണത്തിനായി നാടുവിട്ട് ജീവിക്കുന്ന പ്രവാസികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ്. പിന്നെയും കന്യാവ്രതക്കാരുടെയും തിരുസഭയുടെയും ഭവനരഹിതരുടെയും ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ്. അതിജീവനത്തിൻ്റെ മധ്യസ്ഥൻ. തുടർച്ചയായി വന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഒഴുക്കിനെതിരെ തുഴഞ്ഞ ജോസഫിൻ്റെ ജീവിതം അതിജീവനമായിരുന്നു. തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ലോകമൊന്നാകെ പ്രതിസന്ധികളെ നേരിടുന്ന ഇക്കാലത്ത് വിശുദ്ധ യോസേഫിൻ്റെ നിശ്ചയദാർഢ്യത്തോടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഈ കാലഘട്ടത്തെ തരണം ചെയ്യാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം. ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും തൻ്റെ പ്രാണവായു എന്ന് കരുതി ജീവിച്ചു. ജലത്തിൽ മത്സ്യമെന്ന പോലെ ദൈവഷ്ടത്തിൽ മുഴുകി ജീവിച്ചു. ആ ജലം ഒഴുകുന്നിടത്തേക്ക് ഒഴുകിച്ചേരാൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു. അതാണ് വിശുദ്ധ യോസേഫ്. വിശുദ്ധ യോസേഫിൻ്റെ നീതിബോധവും ധീരതയും കുടുംബത്തെക്കുറിച്ചുള്ള ജാഗ്രതയും അതിജീവനത്തിനായുള്ള ആന്തരിക അഭിവാജ്ഞയും ലോകജനതയെ സ്വാധീനിക്കേണ്ടതുണ്ട്. വിശുദ്ധ യോസേഫിൻ്റെ ചൈതന്യം ലോകം മുഴുവനിലും വിശിഷ്യ കത്തോലിക്ക സഭയിലും നിറയുവാൻ ഇടയാകട്ടെ.